അജ്രക്കിൻ്റെ ബ്ലാക്കിനാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതലേറെ. അജ്രക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ടോയെന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദ്യം. പക്ഷേ റണ്ണിങ് മെറ്റീരിയൽ ഇപ്പോൾ ഇല്ല. അത് ഉള്ളത് തന്നെ 35 മീറ്റർ 40 മീറ്ററൊക്കെ ഉള്ള വലിയ മെറ്റീരിയലാണുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്താൽ നമുക്ക് ഈ റബി ലവൽ അതുപോലെ ഓണം അങ്ങനത്തെ ആഘോഷങ്ങൾക്കൊക്കെ എടുത്താൽ പിന്നെ ഒരേപോലുള്ള കോട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ ആവശ്യക്കാരുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒരു 10 എണ്ണം 12 എണ്ണം ഒക്കെ ഒരേപോലുള്ളത് വേണമെന്നുണ്ടോയിലേക്ക് നമുക്കത് വാങ്ങാം. അപ്പം അങ്ങനെയുള്ളവർ ശനിയാഴ്ചൻ്റെ മുന്നേ പറയാം. ഇതിപ്പോൾ ബുധനാഴ്ച വന്നതാണ് കേട്ടോ, ഇന്നലെ കൊണ്ടുവന്നതാണ്. ബുധനാഴ്ച മിന്നാന്നെടുത്തതാണ്, പക്ഷെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഇനി വേറെ കുറേ തിരക്കുകളുണ്ടേനി, ഹോസ്പിറ്റൽ കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. കുറേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് അടിക്കാൻ ഒരുപാടുണ്ടേനി. അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുവന്നത് അതുപോലെ അവിടെ വെച്ചിക്കേനി, പൊട്ടിച്ചിട്ടില്ല. ഇനി ഇന്ന് പൊട്ടിച്ചെടുക്കണേ ഉള്ളൂ. അതായത് ഇതിലിപ്പോൾ 4 മോഡലാണുള്ളത്. അതിൽ 3 കളറായിട്ട് ഒരു മോഡലിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട്. നല്ല മാങ്ങാ ചെത്തുപുള്ളിയുള്ള മോഡലൊക്കെ ഉണ്ട്. കുറച്ച് വലിയ ഫ്ലവറാണത്. ഇത് ഇങ്ങനെ ചെക്സിലായിട്ട്, ചെക്സിൽ 2 മോഡലായിട്ടും ആണുള്ളത്. ഇത് 2.90 പീസുകളാണ്. 3.20 ഇതിൽ കിട്ടിയിട്ടില്ല, 2.90 ഉള്ളൂ. ലൈൻ മോഡലും ഉണ്ട് അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോഡൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള 92 0 78 15 205 ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പറഞ്ഞ ഇതിൻ്റെ ഫോട്ടോസ് ഞാനിപ്പോൾ കറക്റ്റായിട്ട് വിട്ടുതരാം. വിട്ടുതരണം എന്നില്ല, അതാ ഇതിലുണ്ട് ഓരോന്നും നിവർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഇതിൻ്റെ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ എല്ലാവരുടെയും ബിസിനസ്സൊക്കെ? നമ്മളിതാ സക്സസ് ആണ്, അൽഹംദുലില്ല, കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോണേ. പിന്നെ ഈ അജ്രക്കിലേക്ക് മാത്രം പറ്റണ നെക്ക് ഡിസൈനും വന്നിട്ടുണ്ട്. നല്ല രസമുള്ളൊരു കഥ പറഞ്ഞിട്ട് നിങ്ങൾക്ക്. നമ്മളെ തൊട്ടടുത്ത് തന്നെ കോട്ടക്കിലുള്ളതാണ് അമീറ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും സാധനം വാങ്ങിക്കൊണ്ട് എൻ്റെ ഒരാളുണ്ട്. ഇനി അവൾക്ക് ദൂരൊന്നും പോയിട്ട് സാധനം എടുക്കാനും ഇതിനൊന്നും വയ്യ. അപ്പോൾ ഇങ്ങനെ ചെമ്മാട്ടേക്ക് ഓളും ഓളെ നാത്തൂനും കൂടി വന്നിട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോവുക. ഇതിലൊക്കെ പല കളേഴ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ അടിക്കാനറിയില്ല. അങ്ങനെ നാത്തൂനും ഓളും, നാത്തൂന് അടിക്കും ഓള് പൈസ ഇറക്കും. അങ്ങനെ ഇനി അങ്ങനെ നല്ല രീതിയിൽ ആയി പോയിരുന്ന സംഭവമായിരുന്നു. അങ്ങനെ അടിക്കണോണ്ട് നാത്തൂന് അടിൻ്റെ അടിക്കൂലിൻ്റെ പൈസയും പൈസ ഇറക്കണോണ്ട് ഇപ്പോൾ കുറച്ച് ശതമാനം ഏറി എന്നെടുത്തിരുന്നു. അപ്പോൾ കുറച്ചടിച്ച് ഒരു 5-6 പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. ഞാനന്ന് ആ ഓഫർ ഇട്ടിൻ്റെ സമയത്ത് 150 പീസ് ഇവളെ തന്നെ എടുത്തിരുന്നു ഒന്നായിട്ട്. ആ രീതിയിലുള്ള കച്ചവടം രണ്ടാളും കൂടി തന്നെ മെനക്കെട്ടാക്കി എടുത്തിരുന്നു. ഇവൾ നന്നായിട്ട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരുവിധം പറഞ്ഞാൽ നമ്മളെ വലിയ പരസ്യം നമ്മളെ നാവ് തന്നെയാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. നാത്തൂനാണെങ്കിൽ വല്ലാതെ ഒന്ന് സംസാരിക്കാത്ത ഒരാളുമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം കുറേ ഓർഡർ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ആകതായി. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, ഈ പ്രാവശ്യം എനിക്ക് മെറ്റീരിയൽ കുറച്ചധികം എടുക്കാണ്ടായപ്പോൾ അന്നാളത്തെ പോലെ കുറച്ചധികം പീസ് എടുക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും ഓഫർ കിട്ടുകയാണെങ്കിലോ. അപ്പോൾ അന്നത്തെ പോലെ നിനക്ക് പീസ് വേണോ എന്ന് വിളിച്ചപ്പോൾ ആകെ സങ്കടം എന്താണെന്നറിയില്ല. അപ്പോൾ ആരോട് ചോദിച്ചിട്ടും ആരും വേണ്ടാന്നാ പറയുന്നത്, ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ വേണ്ടാത്തതെന്ന് പോലും എന്തെങ്കിലും പറഞ്ഞോ, മെറ്റീരിയൽ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ. ഒന്നും പറഞ്ഞിട്ടില്ല, എന്ത് ചോദിച്ചിട്ടും ആരും പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു, തീ ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പങ്ങൾ ഉണ്ടാവും, ഇജൊന്ന് ചോദിച്ച് നോക്ക്. എന്നിട്ട് ഓള് 2-3 കസ്റ്റമർക്ക് വിളിച്ചു കണ്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, ഇപ്പം പൈസ ഇല്ലായിട്ടാണ്, പൈസ ഇല്ലായിട്ടാണ്. എന്നും മാക്സി എടുത്താൽ പോരല്ലേ, നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളും വേണ്ട നടക്കുക. ഇപ്പം ഓരോരോത്തെ എടുക്കും ബുദ്ധിമുട്ടൊക്കെയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാലും ജി എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് നാത്തൂന് ഇപ്പം എന്താ പറയണേ. നാത്തൂനൊന്നും പറഞ്ഞില്ല, കച്ചവടം ഇല്ലല്ലേ, കച്ചവടം ഇല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം നാത്തൂന് എൻ്റെ അടുത്താണ് വീട് എന്ന് വെച്ചപ്പോൾ, അല്ല നാത്തൂന് കുറച്ച് അപ്പുറത്ത് മാറികാണ്ട് വീടാണ്. അപ്പം നാത്തൂന് ആ ഓക്ക് ഇതല്ലെങ്കിലും വേറെ ഒക്കെ അടിക്കാണ്ട്, അതുകൊണ്ട് ഓക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്കാണിപ്പോൾ ഇതെന്തും ഇല്ലാതായത്. അപ്പം ഞാൻ പറഞ്ഞത്, ആരും പറയാതെ ഒന്ന് നാത്തൂൻ്റെ വീട്ടിൽ പോയി നോക്ക്. എന്നിട്ട് എന്താ അവസ്ഥ പറഞ്ഞാൽ, അങ്ങനത്തെ ഒരാളല്ല താത്ത, അതൊന്നും നിങ്ങൾ പറയരുത്, നമ്മളോട് നല്ലതുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നല്ല രീതിയിൽ സക്സസ് ആയിൻ്റെത് പെട്ടെന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം എന്തായാലും ഇജൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവള് നാത്തൂൻ്റെ വീട്ടിലേക്ക് പറയാതെ ചെന്ന് നോക്കി. അപ്പോൾ അവിടെ ഒരുപാട് നൈറ്റി വെട്ടി വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ വേറൊരു ആളടുന്ന് ഓൺലൈനിൽ വരുത്തിച്ചിട്ട് അവളെ നാത്തൂന് ആരും അറിയാതെ അങ്ങനെ ഇവളോട് പറയാതെ അടിച്ചു കൊടുക്കുകയാണ്. കസ്റ്റമേഴ്സിനൊക്കെ വിളിച്ചിട്ട് ആയിട്ട് പറയരുത്, ഇവള് നാത്തൂണിയും കൂടി ചേർന്ന് നടത്തിയിരുന്ന സമയത്ത് ഇവള് കൊടുത്തതിനേക്കാളും 50 റുപ്യ കുറച്ചിട്ടാണ് നാത്തൂന് കൊടുക്കേണ്ടത്. അപ്പം നല്ല കസ്റ്റമറും ഉണ്ട്, നല്ല കാര്യങ്ങൾ നടക്കണമുണ്ട്. ഇടയിൽ നിന്ന് ഇവള് ശശി. അപ്പം നാത്തൂന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, രണ്ടാളും കൂടി ചേർന്ന് നടത്തിയിരുന്ന സമയത്ത് 10 റുപ്യ കിട്ടിയാൽ 5 റുപ്യ വെച്ചിട്ടാണ് എടുക്കുക. 5 റുപ്യ വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പൈസ ഇവളെടുക്കണ ആകുമ്പോൾ
2 രൂപ വിളയാറ് എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ല അടിക്കണത് രീതിയിൽ മാത്രമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഇത്രയും കിട്ടിയിരുന്നത് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഉണങ്ങിയാലോ എന്ന് തോന്നിയ കാരണം കൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്. അപ്പോൾ ഏതായാലും ഓള് കുറേ കരഞ്ഞ് വേണം വെച്ച് അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് ഇനി നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ എൻ്റെ അടുത്ത് തുണി വാങ്ങണം എന്നല്ല, പോളോട് പറഞ്ഞല്ലോ താത്താനെ കാട്ടി ഇതാക്കിയാണ്ട് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കിയതാണ്, ഒന്ന് ഉറപ്പായിട്ട് എന്നോട് പറയച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ്. ഏതായാലും എനിക്ക് വിളിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ് പ്രശ്നമൊന്നും ആക്കണ്ട, നല്ല രീതിയിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ, അപ്പോൾ എന്തായാലും കാരണം എന്നുള്ളത് ഇപ്പം എനിക്ക് പിടി കിട്ടിയില്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇനി ചെയ്താൽ മതി. എന്തായാലും മുന്നോട്ട് അങ്ങനെ, പക്ഷേ ഇവക്ക് ഒറ്റയ്ക്ക് അടിക്കാനറിയില്ല, ഇനിയിപ്പോൾ താത്താൻ്റെ കൂടെ ശരിയാവില്ല, ഇന്നിങ്ങനെയൊക്കെ പണിയാണ്ട് പറഞ്ഞ് ഞാൻ നിങ്ങൾ അടിച്ചത് എടുത്തരുമോന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടിച്ചത് വേണ്ട, താത്താൻ്റെ കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ ഓൺലൈനിലായിട്ടോ നിന്നിട്ട് അടിച്ച് പഠിക്കാം, എന്നിട്ട് താത്താനോട് ചോദിക്കാം ഞാനും കൂടി തട്ടെ, നിങ്ങൾ കഴുത്തും കാര്യങ്ങളും അടിച്ചോളി, ബാക്കി ഞാനും അടിച്ചുതരാം, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂല ഇനിയെന്നുള്ളത് ഇരുന്ന് സംസാരിക്ക്, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കോള് വെച്ചിരിക്കണം. ഇനി എന്താവുക എന്നുള്ളത് പഠിച്ചവനക്കാരെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള പോലെ നമ്മൾ സ്വയം എന്താ പറയുക തിരിച്ചറിയും വേണം. എല്ലാവരും സംശയക്കണ്ണോളം നോക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരേണ്ടത്, പക്ഷെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഒപ്പം നിന്നാണ്ട് നമ്മളെ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒരാളെയും അമിതായിട്ട് വിശ്വസിക്കും വേണ്ട, എന്നാൽ ഒരാളെടുത്ത് നിന്നോ എല്ലാവരെയും സംശയക്കണ്ണോടെ കാണണം വേണ്ട, അവനവനെ ആദ്യം എല്ലാവരും ഒന്ന് വിശ്വസിക്കുക. ഇപ്പോൾ ഈ ഒരാൾക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അടിക്കാനും ഒന്നിനും കഴിയൂല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാത്തുവിനെ അടിക്കേണ്ട അങ്ങനെ നോക്കി നിന്ന്, നീ അടിക്കേണ്ട സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓളെ അടിക്കേണ്ട പോലെ ശ്രദ്ധിച്ചിട്ട് ചെറുതെങ്കിലും ഓളെ കാര്യത്തിൽ കൂടിയിട്ട് എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്നെങ്കിൽ ഇതങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു കവറിലിട്ടിട്ട് മോൻ്റെ അടുത്തോ മോളടുത്തോ നാത്തുവിനക്ക് കൊടുത്തേക്കും, ഓളടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കും എന്നല്ലാതെ വേറൊരു കാര്യത്തിലും ഇടപെടാൻ പോയില്ല. പൈസ അങ്ങനെ ആഴ്ചയിൽ പകുതി പകുതി ആക്കിയിട്ട് എടുക്കും, അത്രമാത്രം, വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പോയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു, കാരണം വലിപ്പം കാര്യങ്ങളും അളവും കാര്യങ്ങളൊക്കെ കുറക്കാനും കൂട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നാത്തുവിനക്ക് എന്ത് ചെയ്ത് എല്ലാ കോണ്ടാക്റ്റും ഉണ്ട് സെൻഡ് ചെയ്ത് കൊടുത്ത്, ഇതാത്ത ഈ ആളാണ് എടുത്തിട്ടുള്ളത്, ഈ ആളെ നമ്പറാണിത്, ഇതിൽ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അളവ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തിക്കളയാനുണ്ട്, നമ്പറും കൂടെ ഉണ്ട് വിട്ടുകൊടുത്ത്. അപ്പോൾ ഏതിലും പകുതി ഒരു മാറ അത് എല്ലാ കാര്യത്തിലും വേണം. അപ്പോൾ പിന്നെ ഓലായിട്ട് കോണ്ടാക്റ്റ് കാര്യങ്ങളൊന്നും വെച്ച് പിടിച്ചില്ല, സ്റ്റാറ്റസ് ഇടലും സാധനം വാങ്ങലും മാത്രമാണ് എൻ്റെ ബിസിനസ്, അത് മതി എന്നാണ് തീരുമാനിച്ച്. നമ്മൾ ഏതൊരു സംഭവത്തിലായാലും ഓരോ ഒരു വിദ്യാർത്ഥിയായിട്ട് നടക്കണം, ഇനിയും പഠിക്കാണ്ട് ഒരുപാട് ഒരുപാട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. എന്നും പുതിയ പുതിയ പരീക്ഷണങ്ങൾ അങ്ങനെ നടത്തണം, എന്നും ഒരേമാതിരി എങ്ങനെ നിന്ന് സ്റ്റാറ്റസ് വെച്ചാൽ മതി എന്നുള്ള ലെവലിൽ മാത്രം നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലുമൊക്കെ പരസ്യമോ അതല്ലെങ്കിൽ മറ്റോ ആരോടെങ്കിലും ഒക്കെ പറയേ, ചെറിയ ചെറിയ സൽക്കാരങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ടോപ്പാക്കിയിട്ടൊക്കെ പല മോഡലിലൊക്കെ ആക്കിയിട്ട് അടിച്ചിട്ടൊക്കെ ഇട്ടിട്ട് പോവുക, അത് ഈ തുണിയാണ് ഇവിടുന്ന് ഇങ്ങനെ ആക്കിയ തുണിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ പുതുമ അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. എനിക്ക് കച്ചവടം വരണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലിരുന്നാലും ഒന്നും ആവില്ല, അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ തന്നെ എന്തെങ്കിലും ആവുള്ളൂ. ഞാനിപ്പോൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ ഒരുപാട് മനപ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്, പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ പഠിച്ചവനുള്ള വിശ്വാസം, ഇന്നെ ഉള്ള വിശ്വാസം ഞാൻ ഒഴിവാക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കൊരു ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ പെട്ട് അധപതിക്കേണ്ട എങ്ങനെയെന്നുള്ളത് ഞാനറിയും, അതല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പിടിച്ച് നിൽക്കണം എന്നുള്ളത് ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ പഠിക്കും. ആ ഒരു വിശ്വാസവും ആ ഒരു കോൺഫിഡൻസും ഉള്ളതുകൊണ്ടാണ് ഞാനിന്നും എൻ്റെ ബിസിനസ്സിലായാലും എല്ലാ കാര്യത്തിലായാലും ഞാൻ പിടിച്ച് നിൽക്കേണ്ടത്. എനിക്ക് ഇന്ന് മറ്റാരെക്കാളും ഇന്ന വിശ്വാസമാണ്, അതുപോലെ നിങ്ങളും നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളെ കൊണ്ടാവും എന്നുള്ള ചിന്തയിൽ നിൽക്കുക. ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ പഠിച്ചുവെന്ന് അതിനുള്ള ഒരു മറുപടി നിങ്ങൾക്ക് തരാതെ നിൽക്കില്ല, ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ജീവിക്കുക. നമ്മളെ കോൺഫിഡൻറ്റ് കുറവ് ഒരിക്കലും മറ്റൊരാൾ അറിയരുത്, ഞാൻ ഇല്ലെങ്കിൽ ഓളെ കൊണ്ട് ഒന്നിനും ആവില്ല എന്ന് വേറെ ഒരാൾക്ക് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കരുത്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കും എന്തെങ്കിലും ഉണ്ടാവും, നീ ഇല്ലെങ്കിലും ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യും, ആ ഒരു രീതിയിൽ അവിടെ മറ്റുള്ളവരെ മനസ്സിൽ നമുക്ക് അങ്ങനെ ആവുമ്പോൾ ആരും നമ്മളെ പറ്റിക്കാനോ ഒന്നിനും വരൂല. ഇൻഷാല്ലാ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, മാനസികമായിട്ട് വല്ലാത്തൊരു എന്താ പറയുക നിങ്ങളോട് പറയാൻ വയ്യ എന്നാൽ പറയാതിരിക്കാൻ വയ്യ അങ്ങനൊരു അവസ്ഥയിലാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുക, നമ്മളെല്ലാവരുടെയും മനസ്സമാധാനം പഠിച്ചവൻ എന്നും നിലനിർത്തുക.